തരം താഴ്ത്തിയ പാർട്ടി നടപടിയിൽ കടുത്ത അതൃപ്തിയുമായി പി പി ദിവ്യ. തന്റെ ഭാഗം കേൾക്കാതെയാണ് പാർട്ടി നടപടി എന്നതാണ് ദിവ്യയുമായി ബന്ധപ്പെട്ട നേതാക്കൾ വിശദീകരിക്കുന്നത്. നേതാക്കളെ ഫോണിലൂടെ തന്റെ അതൃപ്തി അറിയിച്ചു എന്ന വിവരം കൂടി കണ്ണൂരിന്ന് ഫെലിക്സ് പങ്കുവയ്ക്കുന്നുണ്ട്. ഫെലിക്സ്, പി പി ദിവ്യ ജയിലിലായിരുന്നപ്പോൾ പാർട്ടി കടുത്ത നടപടി സ്വീകരിച്ചു, അതൊരിക്കലും ഉൾക്കൊള്ളാൻ സ്വാഭാവികമായും വേഗത്തിൽ പി പി ദിവ്യക്ക് കഴിയുകയുമില്ല. ദിവ്യ അങ്ങനെ നടപടി പ്രതീക്ഷിച്ചിട്ടും ഉണ്ടാകില്ല. ഏതരത്തിലാണ് അവർ അതൃപ്തി അവിടുത്തെ നേതാക്കളെ വിശദീകരിക്കുന്നത്? നേതാക്കൾ ഏതരത്തിൽ ദിവ്യക്ക് മറുപടി നൽകുന്നു എന്ന വിവരം അവിടെ നിന്ന് ലഭിക്കുന്നുണ്ടോ? രതീഷ്, കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായ പി പി ടി വി എ ബ്രാഞ്ചിലേക്ക് തലം താഴ്ത്തിയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ ഏറ്റവും അടിസ്ഥാനമായ ഘടകത്തിലേക്ക് പി പി ടി വി എ മാറ്റിയെന്നാണ്. അതൊരു കടുത്ത നടപടിയാണ്. ഈ നടപടിയിലാണ് വലിയ അതൃപ്തി ഇപ്പോൾ പി പി ടി വിക്കുള്ളത്. ആ അതൃപ്തി അവർ നേതാക്കളെ വിളിച്ച നേതാക്കളെ അറിയിക്കുകയും ചെയ്തു. ഇന്നലെയടക്കം ഇന്നലെ വീട്ടിലെത്തിയ ശേഷം നിരവധി നേതാക്കൾ പി പി ദിവ്യയെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അങ്ങനെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴാണ് അവർക്ക് ഈ അതൃപ്തി ഉള്ളതായി നേതാക്കളെ തന്നെ അറിയിച്ചത്. പ്രധാനമായും പി പി ദിവ്യ പറയുന്നത് തന്റെ ഭാഗം കേൾക്കാതെയാണ് ഇങ്ങനൊരു നടപടിയിലേക്ക് പോയത് എന്നതാണ്. താൻ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ ഒരു നടപടി എടുക്കുമ്പോൾ ആ ജില്ലാ കമ്മിറ്റി അക്കാര്യം ആ അംഗത്തോടെങ്കിലും ചോദിക്കണമായിരുന്നു. അങ്ങനെ ചോദിച്ച ശേഷം താൻ ജയിലിൽ കിടക്കുന്ന സമയമാണെങ്കിൽ ആ ജയിലിലെത്തി അക്കാര്യങ്ങൾ തന്നെ അറിയിക്കാം, അല്ലെങ്കിൽ താൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ഇത് സംബന്ധിച്ച് വിശദീകരണം തന്നോട് ചോദിക്കാം. അങ്ങനെ ഒരു വിശദീകരണം ചോദിക്കാതെ ഏകപക്ഷീയമായ ഒരു നടപടിയിലേക്ക് പാർട്ടി കടന്നു എന്നതാണ്. ഒരുപക്ഷെ സംസ്ഥാന കമ്മിറ്റിയാണ് ഈ വിഷയത്തിൽ നടപടി എടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ ജില്ലാ കമ്മിറ്റിയുടെ നടപടി എടുക്കുമ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമായ തന്നോട് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം പാർട്ടിക്ക് ചോദിക്കാമായിരുന്നു. അങ്ങനെ ചോദിക്കാതെ ഒരു നടപടിയിലേക്ക് പോയതിലാണ് പി ഡി പിക്ക് ഇപ്പോൾ കടുത്ത അതൃപ്തിയുള്ളത്. അവർ അത് ശരി, തന്റെ ഭാഗം കേട്ടില്ല എന്നതാണ് പി പി ദിവ്യയുടെ പരാതി. ആ പരാതി ഏതരത്തിൽ ചെവിക്കൊള്ളും എന്നതാണ് കണ്ണൂരിലെ നേതാക്കളുടെ ഒക്കെ ഭാഗത്തുള്ള പ്രതികരണങ്ങളിൽ ഇനി മനസ്സിലാക്കേണ്ടത്. പാർട്ടി സമ്മേളനങ്ങളൊക്കെ നടക്കുന്ന കാലമാണ്. അതേസമയം മറ്റു വഴികൾ പാർട്ടിക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ല. പത്തനംതിട്ടയിലെ പാർട്ടി കടുത്ത നിലപാട് സ്വീകരിച്ചു. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശവും പി പി ദിവ്യക്കെതിരായ നടപടിക്ക് ആക്കം കൂട്ടുകയും ചെയ്തിരുന്നു.